السلام عليكم ورحمة الله تعالى وبركاته എത്ര വലിയ വിഷമം അനുഭവിക്കുന്നവരാണെങ്കിലും പ്രയാസത്തിൽ അകപ്പെട്ടവരാണെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നവരാണെങ്കിലും ടെൻഷൻ അനുഭവിക്കുന്നവരാണെങ്കിലും കടത്തിൽ പെട്ടവരാണെങ്കിലും കുടുക്കിൽ പെട്ടവരാണെങ്കിലും അതിൽ നിന്നെല്ലാം പെട്ടെന്ന് രക്ഷപ്പെടാൻ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഒരു പ്രാർത്ഥന ഒരു ദുആ നമ്മെ പഠിപ്പിക്കുന്നു. ആ ദുആ എല്ലാ ദിവസവും ചുരുങ്ങിയത് മൂന്ന് വട്ടം ഒരാൾ ചൊല്ലിയാൽ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവൻ അറിയാത്ത നിലക്ക് അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാന ദുആഉ അഖി യൂനുസ്, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ അജബൻ, അത് വല്ലാത്ത അത്ഭുതമാകുന്നു, അത്ഭുതം നിറഞ്ഞ ഒരു ദുആയാകുന്നു. അവ്വലുഹു തഹ്ലീലുൻ, അതിന്റെ ആദ്യ ഭാഗമുള്ളത് തഹ്ലീലാകുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വൗസതുഹു തസ്ബീഹുൻ, അതിന്റെ മധ്യഭാഗമുള്ളത് തസ്ബീഹാണ്, സുബ്ഹാനക. വആഖിറുഹു ഇഖ്റാറുൻ ബിദ്ദംബ്, അതിന്റെ അവസാന ഭാഗമുള്ളത് താൻ ചെയ്ത തെറ്റ് ഏറ്റുപറയുക, സമ്മതിക്കുക, അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഇസ്തിഗ്ഫാറാകുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ല അൻത, സുബ്ഹാനക, ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയെ വിശദീകരിച്ചുകൊണ്ട് ഇതിന്റെ മഹത്വം മറഞ്ഞ സ്ഥലത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു, മാ ദഅ ബിഹി മഹ്മൂമുൻ വലാ മഗ്മൂമുൻ വലാ മക്റൂബുൻ വലാ മദ്യൂനുൻ ഫീ യൗമിൻ സലാസ മറാത്ത്. എത്ര വലിയ വിഷമം അനുഭവിക്കുന്നവരാണെങ്കിലും പ്രയാസത്തിൽ അകപ്പെട്ടവരാണെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നവരാണെങ്കിലും കുടുക്കിൽ പെട്ടവരാണെങ്കിലും കടത്തിൽ പെട്ടവരാണെങ്കിലും അതിൽ നിന്നെല്ലാം പെട്ടെന്ന് രക്ഷപ്പെടാൻ ഫിയോമിൻ സലാസ മറാത്തിൻ, ചുരുങ്ങിയത് എല്ലാ ദിവസവും മൂന്ന് വട്ടം ഈ പ്രാർത്ഥന, ഈ ദുആ ആരെങ്കിലും ചെയ്താൽ, ഈ പ്രാർത്ഥന ആരെങ്കിലും ചൊല്ലിയാൽ, ഇല്ലസ്തുജീബലഹു, ഉറപ്പായും അല്ലാഹു പെട്ടെന്ന് ഉത്തരം നൽകും. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് ഈ പ്രാർത്ഥനയാകുന്നു, ഈ ദുആയാകുന്നു. ഇതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്, തഹ്ലീല് ഉണ്ട്, തസ്ബീഹ് ഉണ്ട്, ഇസ്തിഗ്ഫാർ ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വദന്നൂനി, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, ഇദ്ദഹബ മുഗാദിബൻ, കുപിതനായി നാടുവിട്ട സമയം, നീനവ എന്ന നാട്ടിൽ നിന്ന്, ഗ്രാമത്തിൽ നിന്ന് അള്ളാഹുവിന്റെ സമ്മതം കിട്ടുന്നതിന്റെ മുമ്പ്, അള്ളാഹു പറയുന്നതിന്റെ മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ ചരിത്രം വളരെ വിശാലമാണ്. അദ്ദേഹം വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കൂല എന്നാണ് വിചാരിച്ചത്, പക്ഷെ അദ്ദേഹത്തെ പരീക്ഷിച്ചു. അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന്, ഇരുളിൽ നിന്ന്, ഇരുട്ടറയിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു, അല്ലാ ഇലാഹ ഇല്ല അൻത, സുബ്ഹാനക, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തീർച്ചയായും ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാത്ത വേറെ ഒരു ഇലാഹ് അല്ലാഹു ഇവിടെ ഇല്ല, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, ഇന്നി തീർച്ചയായും കുന്തു മിനൽ ളാലിമീൻ, അക്രമി ഞാനാണ്, ഞാനാണ് ഇവിടെ അക്രമം ചെയ്തത്, അതുകൊണ്ട് എന്നെ നീ രക്ഷപ്പെടുത്തണമെന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചു. അല്ലാഹു പറയുകയാണ്, ഫസ്തജബന ലഹു, നാം അദ്ദേഹത്തെ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ സ്വീകരിച്ചു, ഇജാബത്ത് നൽകി, വനജ്ജൈനാഹു മിനൽ ഗം, അദ്ദേഹം അനുഭവിച്ച ആ വലിയ പ്രയാസത്തിൽ നിന്ന്, ആ വലിയ ബുദ്ധിമുട്ടിൽ നിന്ന്, ആ വലിയ കുടുക്കിൽ നിന്ന് നാം അദ്ദേഹത്തെ പെട്ടെന്ന് രക്ഷപ്പെടുത്തി.
എന്നിട്ട് അല്ല പറഞ്ഞു കദാലിഖുൻജിൽ മുഅ്മിനീൻ, ഇതേപോലെ മുഅ്മിനീങ്ങൾ പ്രയാസത്തിൽ അകപ്പെടുമ്പോൾ, വിഷമം അനുഭവിക്കുമ്പോൾ, കടത്തിൽ കുടുങ്ങുമ്പോൾ, എത്ര വലിയ പ്രയാസം, ബുദ്ധിമുട്ട്, വിഷമം, ടെൻഷൻ ആണെങ്കിലും അവർ പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്യും പോലെ ദുആ ചെയ്താൽ അള്ളാഹു അവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഖുർആനിലാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്, ഒരു ദുആയാകുന്നു മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ ദുആ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ദഅവത്തു ദിന്നൂനി ഇദ്ദഅ വഹുവ ഫീ ബത്നിൽ ഹൂതി. മത്സ്യത്തിന്റെ വയറ്റിൽ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഇന്നഹു ലം യദഉ ബിഹാ മുസ്ലിമും ഫീ ഷൈഇൻ. ഒരു മുസ്ലിം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥന ആരെങ്കിലും നടത്തിയാൽ, ഇല്ലസ്തജാബുല്ലാഹു ബിഹാ, അള്ളാഹു ഉറപ്പായിട്ടും അവനിക്ക് ഇജാബത്ത് നൽകും, അവന്റെ ദുആയെ അള്ളാഹു സ്വീകരിക്കും. എന്നിട്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിഷൈഇൻ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ, ഇദാ നസല ബിറജുലിൻ മിൻകും കർബുൻ ഔ ബലാഉൻ മിൻ അംരി ദുനിയ. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ദുനിയാവിൽ എത്ര വലിയ പ്രയാസം അനുഭവിച്ചാലും, ബലായിറങ്ങിയാലും, രോഗം വന്നാലും, ദുനിയാവിന്റെ എത്ര വലിയ പ്രയാസം നേരിട്ടാലും, എത്ര വലിയ പ്രതിസന്ധി നേരിട്ടാലും, ദഅബിഹി ഫഫുരിജ് അൻഹു, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ദുആ നിങ്ങൾ നടത്തുക, അല്ലാഹു രക്ഷപ്പെടുത്തും. ദഅബിഹി ഫഫുരിജ് അൻഹു ദുആ ദിന്നൂനി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ദുനിയാവിന്റെ സകലമാന പ്രയാസങ്ങൾക്കും, ബുദ്ധിമുട്ടുകൾക്കും, പ്രയാസങ്ങൾക്കും, പ്രതിസന്ധികൾക്കും, കടങ്ങൾക്കും ഈ ദുആ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു ദുആയാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് 3 വട്ടം ഈ പ്രാർത്ഥന നടത്തണമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മല്ലദിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫർജ. മറ്റൊരു ഹദീസിൽ കാണാം, ഇസ്തിഗ്ഫാർ ആരെങ്കിലും നിർബന്ധമാക്കിയാൽ, തന്റെ ജീവിതത്തിൽ എപ്പോഴും ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫർജ, എത്ര വലിയ വിഷമമാണെങ്കിലും, ടെൻഷൻ ആണെങ്കിലും, ബുദ്ധിമുട്ടാണെങ്കിലും, കടമാണെങ്കിലും, അല്ലാഹു അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. വമിൻ കുല്ലി ളീഖിൻ മഖ്റജ വറിദ്ഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാതെ ഭാഗത്തിലൂടെ അല്ലാഹുവിനിക്ക് ആവശ്യമായ എല്ലാം നൽകും. പണമാണെങ്കിൽ പണം, വീടാണെങ്കിൽ വീട്, എന്താണ് ജോലിയാണെങ്കിൽ ജോലി, എന്താണോ ജീവിക്കാൻ ആവശ്യമായത് അതൊക്കെയും നൽകും. ഇസ്തിഗ്ഫാർ അവന് വർദ്ധിപ്പിക്കണം, ഇസ്തിഗ്ഫാർ തന്റെ ജീവിതത്തിൽ നിർബന്ധമാക്കണം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതിൽ തഹ്ലീൽ ഉണ്ട്. ഒരു വിശ്വാസി ചുരുങ്ങിയത് 100 തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലണമെന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. അതേപോലെ തന്നെ 100 തസ്ബീഹ് ഒരു ദിവസം ഒരു മുഅ്മിന് ചൊല്ലണം. അതുപോലെ തന്നെ 100 ഇസ്തിഗ്ഫാർ ഒരു മുഅ്മിന് എല്ലാ ദിവസവും ചൊല്ലണം. ഇത് പതിവാക്കണമെന്ന് പഠിപ്പിച്ച ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു, ഈ ദുആ എല്ലാത്തിനും പരിഹാരമാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് ചുരുങ്ങിയത് ഞാൻ 3 വട്ടം പതിവാക്കണം. നിസ്കാരങ്ങൾക്ക് ശേഷം, ഓരോ വക്തിന്റെ ശേഷം 3 വട്ടം ചൊല്ലിയാൽ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തും. കഴിയുന്ന ആളുകൾ 100 വട്ടം ചൊല്ലിയാൽ നമ്മുടെ ജീവിതം ധന്യമായി, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.